ഹായ് കൂട്ടുകാരെ, രാജേഷ് ഗ്രേയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 21-ാമത്തെ പാഠമാണ്, ഭാരത ക്രൈസ്തവരുടെ സ്വത്വബോധം. ഭാരത ക്രൈസ്തവരുടെ സ്വത്വബോധം അല്ലെങ്കിൽ സ്വയബോധം. വേദഭാഗം വെളിപ്പാട് പുസ്തകം 1:9-20 വാക്യങ്ങൾ. വേദഭാഗം വെളിപ്പാട് പുസ്തകം 1:9-20. ഭാരതത്തിലെ ക്രിസ്ത്യാനികളെ കുറിച്ച് ഒരു വിമർശനമുണ്ട് പരക്കെ. അതായത്, ഭാരതത്തിലെ ക്രിസ്ത്യാനികൾക്ക് ഭാരതത്തോടുള്ള സ്നേഹത്തെക്കാൾ കൂടുതൽ വിദേശ രാജ്യങ്ങളോടാണ് കൂറ് എന്നാണ് ആ വിമർശനം. ഭാരത ക്രിസ്ത്യാനികളുടെ സ്വത്വബോധത്തിന് എതിരായ ആരോപണങ്ങളാണ് ഇവ. ഭാരത ക്രൈസ്തവരുടെ സ്വത്വബോധത്തിന് എതിരായുള്ള ആരോപണങ്ങളാണ് ഇവ. എന്നാൽ മറ്റേതൊരു മതത്തെക്കാളും ഭാരതത്തെ സ്നേഹിക്കുകയും വളർത്തുകയും ചെയ്തത് ക്രിസ്ത്യാനികളാണ്. ഭാരതത്തിലെ ക്രിസ്ത്യാനികൾക്ക് സ്വാതന്ത്ര്യ സമരങ്ങളിൽ ഉണ്ടായിരുന്ന പങ്ക് എപ്രകാരമായിരുന്നു എന്ന് ചിന്തിക്കാം. മിഷണറിമാർ നടത്തിയ ആശയപ്രചരണത്തിന്റെ ഭാഗമായി ജനങ്ങളിൽ ഉണ്ടായ നവോത്ഥാനത്തിന്റെ തുടർച്ചയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ മുന്നേറ്റങ്ങൾ. ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യയിലെ ജനങ്ങൾ പുതിയ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുകയാണ്. പാശ്ചാത്യ വിദ്യാഭ്യാസവും നൂതന ചിന്തകളും ലഭിച്ച അവർ ആധുനികവും ബൗദ്ധികവും ജനാധിപത്യപരവും സ്വതന്ത്രവുമായ ഒരു രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അഹിംസ പോലെയുള്ള സമരമാർഗങ്ങൾ രൂപപ്പെടുത്തുന്നതിനും ക്രിസ്തീയ ചിന്തകൾ ഉപകരിച്ചു എന്നുള്ളത് നാം ഈ അവസരം ഓർക്കേണ്ടതാണ്. അഖിലേന്ത്യ നേതാക്കളുടെ സമര ആഹ്വാനങ്ങളോട് വളരെ പോസിറ്റീവായിട്ടാണ് അല്ലെങ്കിൽ വളരെ അനുകൂലമായാണ് ക്രിസ്ത്യാനികൾ പ്രതികരിച്ചത്. ഭാരതത്തിലെ ഭൂരിഭാഗം ആശ്രമങ്ങളിലും ക്രൈസ്തവ ആശ്രമങ്ങളിലും കഥ നിർബന്ധമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൂടാതെ 1919 ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ഏകദേശം 25 പാശ്ചാത്യ മിഷണറിമാർ ഒപ്പുവെച്ച ഒരു മെമ്മോറാണ്ടം അന്നത്തെ ഗവൺമെന്റിന് നൽകുകയും ചെയ്തു. അതിനെ തുടർന്ന് 1920 കൂടിയ ഓൾ ഇന്ത്യ കോൺഫറൻസ് ഓഫ് ഇന്ത്യൻ ക്രിസ്ത്യൻസ് എന്ന സമ്മേളനം ക്രിസ്ത്യാനികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കി. 1920 കൂടിയ ഓൾ ഇന്ത്യ കോൺഫറൻസ് ഫോർ ഇന്ത്യൻ ക്രിസ്ത്യൻസ് എന്ന സമ്മേളനം ക്രിസ്ത്യാനികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാക്കി. തുടർന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്ത നിസ്സഹകരണ പ്രസ്ഥാനത്തിലും ക്രിസ്ത്യാനികൾ വളരെ സജീവമായി പങ്കെടുത്തു. രാജ്കുമാരി അമൃത് കൌർ, KM ജോർജ്, ജോർജ് ജോസഫ്, JC കറുപ്പയ്യ, HC മുഖർജി എന്നിവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് ചേർന്ന് പ്രവർത്തിച്ച അതിന്റെ നേതൃസ്ഥാനങ്ങളിലെത്തിയ ക്രിസ്ത്യാനികളാണ്. 1868 രൂപീകൃതമായ ബംഗാൾ ക്രിസ്ത്യൻ അസോസിയേഷൻ, 1876 രൂപീകൃതമായ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് കൽക്കട്ട, 1887 രൂപീകൃതമായ കൽക്കട്ട ക്രിസ്റ്റോ സമാജ്, 1868 രൂപീകൃതമായ ബംഗാൾ ക്രിസ്ത്യൻ അസോസിയേഷൻ, 1876 രൂപീകൃതമായ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് കൽക്കട്ട, 1887 രൂപീകൃതമായ കൽക്കട്ട ക്രിസ്റ്റോ സമാജ് എന്നീ ക്രൈസ്തവ സംഘടനകളിലൂടെയും YMCA ദിനപത്രങ്ങളിൽ ലേഖനം എഴുതിയും ക്രൈസ്തവർ സ്വാതന്ത്ര്യ സമരങ്ങളിൽ പങ്കെടുത്തു. ഭാരത നവോത്ഥാനത്തിൽ ക്രിസ്ത്യാനികളുടെ പങ്ക് പ്രകാരമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദാരിദ്ര്യം, പകർച്ചവ്യാധികൾ, ജാതീയമായ ജീർണതകൾ, അടിമത്തം ഇങ്ങനെയുള്ള സാമൂഹിക അനാചാരങ്ങളും പകർച്ചവ്യാധികളും നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അവയെ തുടച്ചു നീക്കാൻ ക്രൈസ്തവർ നടത്തിയ ശ്രമങ്ങൾ വളരെ വലുതാണ്. ദാരിദ്ര്യം, പകർച്ചവ്യാധികൾ, ജാതീയമായ ജീർണതകൾ, അടിമത്തം എന്നിവ തുടച്ചു നീക്കാൻ ക്രൈസ്തവർ നടത്തിയ ശ്രമങ്ങൾ വളരെ വലുതാണ്. അനാഥത്വം, നിരക്ഷരത തുടങ്ങിയ സമൂഹത്തിലെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ ക്രൈസ്തവർക്ക് കഴിഞ്ഞു എന്നുള്ളത് ഈ അവസരം നാം ഓർക്കേണ്ടതാണ്. സാധാരണക്കാർക്ക് വിദ്യാഭ്യാസം ഇല്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ ക്രൈസ്തവ മിഷണറിമാരാണ് പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ച് അധസ്ഥിതർക്ക് വിദ്യാഭ്യാസം നൽകിയത്. അതുകൂടാതെ ആദ്യമായി പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകിയതും ക്രിസ്ത്യൻ മിഷണറിമാരാണ്. ആധുനിക ശുശ്രൂഷയിൽ ശക്തമായ മുന്നേറ്റം ഉണ്ടായത്
ക്രൈസ്തവ മെഡിക്കൽ മിഷണറിമാരുടെ വരവോടുകൂടിയാണ്. ഇന്നും സ്കൂളുകൾ, കോളേജുകൾ, പ്രൊഫഷണൽ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ തുടങ്ങിയവയിലൂടെ ഭാരതത്തിന്റെ വളർച്ചയ്ക്ക് നിർണായകമായ ശക്തിയായി മാറാൻ ക്രൈസ്തവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഭാരതത്തിലെ ജനസംഖ്യയിൽ 2% താഴെയാണ് ക്രൈസ്തവർ ഉള്ളത്. പക്ഷേ ഭാരതത്തിലെ വിദ്യാഭ്യാസ മേഖലകളിലെ മെച്ചപ്പെട്ട വിദ്യാലയങ്ങൾ ഭൂരിഭാഗവും പ്രവർത്തിക്കുന്നത് ക്രൈസ്തവ സമൂഹവുമായി ബന്ധപ്പെട്ടാണ്. ചുരുക്കത്തിൽ, ക്രൈസ്തവരുടെ ശക്തമായ പങ്കാളിത്തത്തോടെ പണിതുയർത്തിയ ഒരു രാജ്യത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഭാരതത്തിലെ സഭ, അല്ലെങ്കിൽ ഭാരത സഭയുടെ സ്വയംഭരണം, ഭാരതത്തിലെ സഭ, അത് ഭാരതസഭ, അതിന്റെ സ്വയംഭരണം എപ്രകാരമാണ് നാം നേടിയത് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കാം. സ്വതന്ത്രമായ ഒരു ഭാരതസഭ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ വേണ്ടി ഭാരത ക്രിസ്ത്യാനികൾ ആദ്യം മുതലേ പ്രയത്നിച്ചു തുടങ്ങി. ഭാരതസഭയ്ക്കും അതിലെ അംഗങ്ങൾക്കും സ്വയംഭരണം ഉറപ്പുവരുത്തുക എന്നുള്ളത് ക്രിസ്ത്യാനികളുടെ ആഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. 1857 KC ബാനർജി ആരംഭിച്ച ദ ബംഗാൾ ക്രിസ്ത്യൻ ഹെറാൾഡ് എന്ന ദിനപത്രത്തിൽ ക്രിസ്ത്യാനികൾക്ക് ഭാരതത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന നിരവധി ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചു. പിന്നീട് ഈ പത്രം ദ ഇന്ത്യൻ ക്രിസ്ത്യൻ ഹെറാൾഡ് എന്നറിയപ്പെട്ടു. 1877 നടന്ന ബംഗാൾ ക്രിസ്ത്യൻ കോൺഫറൻസിൽ ഇന്ത്യൻ സഭയെ വിദേശ നിയന്ത്രണത്തിന്റെ കയ്യിൽ നിന്നും മുക്തമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ, അതിനുള്ള മാർഗരേഖകൾ അവതരിപ്പിക്കാൻ ഇടയായി. എന്നാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഭാരതത്തിലെ ക്രൈസ്തവ സഭകൾ പൂർണ്ണമായും ഭാരത സഭകളായി മാറി. ഭാരത ക്രൈസ്തവരുടെ സ്വത്വബോധത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുകയാണെങ്കിൽ അതൊരു സങ്കരമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഭാരത ക്രൈസ്തവരുടെ സ്വത്വബോധം അതൊരു സങ്കരമാണ്. കാരണം സാംസ്കാരികമായി ഭാരതീയതയും വിശ്വാസപരമായി അത് ക്രിസ്തീയതയുമാണ്. ഭാരതത്തിലെ ഭൂരിഭാഗം സഭകൾക്കും നേരിട്ടുള്ള വിദേശ നിയന്ത്രണങ്ങളില്ല. എന്നാൽ ചില സഭകളെങ്കിലും അവരുടെ പരമോന്നത അധ്യക്ഷന്മാരായി വിദേശ മേലധ്യക്ഷന്മാരെയാണ് കാണുന്നത്. ഇന്ന് പണിയപ്പെടുന്ന സഭകളുടെ രൂപകൽപ്പനകൾ ഭാരതീയ വിദേശ വാസ്തുശൈലിയുടെ ഒരു സങ്കര ഇനമായിട്ട് കാണുവാനായിട്ട് കഴിയും. ഭാരതീയർക്ക് സ്വന്തമായ വീണ, മൃദംഗം, തബല, ഹാർമോണിയം പോലെയുള്ള സംഗീത ഉപകരണങ്ങൾക്ക് പുറമെ പാശ്ചാത്യ സംഗീതത്തിൽ ഉപയോഗിക്കുന്ന ഓർഗൺ, ഗിറ്റാർ പോലെയുള്ള സംഗീത ഉപകരണങ്ങളും നമ്മുടെ ആരാധനകളിൽ നാം ഇന്ന് ഉൾപ്പെടുത്തുന്നുണ്ട്. ഭാരത ശൈലിയിലുള്ള ഭജനകളിലും കർണാട്ടിക് ഹിന്ദുസ്ഥാനി ശൈലികളിലുള്ള ഗീതങ്ങളും ഉൾപ്പെടുത്തുന്നതോടൊപ്പം പാശ്ചാത്യ ശൈലിയിലുള്ള ഗീതങ്ങളും നാം ഉപയോഗിക്കുന്നുണ്ട്. ക്രിസ്ത്യാനികളുടെ പേരുകളെ കുറിച്ച് നാം നോക്കുകയാണെങ്കിൽ അതൊന്നുകിൽ ഒരു വിദേശ പേരായിരിക്കാം, അല്ലെങ്കിൽ ബൈബിളിലെ എബ്രായ, യവന പേരുകളായിരിക്കാം, അല്ലെങ്കിൽ ഭാരതീയ പേരുകളായിരിക്കാം, അല്ലെങ്കിൽ ഇവയുടെ ഒരു സങ്കലനമായിരിക്കാം. ഇതെല്ലാം ഭാരതത്തിലെ ക്രൈസ്തവരുടെ സ്വത്വബോധത്തിന്റെ ഭാഗമായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. കൂട്ടുകാരെ, ഭാരതത്തിലെ വർഗീയ ശക്തികൾ ക്രിസ്ത്യാനികൾ ഭാരതത്തിന് പുറത്തു പോകണം എന്ന് ആക്രോശിക്കുന്ന ഈ സാഹചര്യത്തിൽ നാം ഭാരത സഭ കുറച്ചുകൂടി ഭാരതത്തിൽ വേരുറപ്പിക്കേണ്ടതായിട്ട് ഉണ്ട്. നാം വിദേശികളല്ല എന്ന് നാം മനസ്സിലാക്കുക, ഈ പിറന്ന മണ്ണിന്റെ അവകാശികളാണ് എന്ന് നാം മനസ്സിലാക്കുക, ഭരണഘടന നമുക്ക് നൽകുന്ന മൗലിക അവകാശങ്ങളിൽ നാം പങ്കാളികളാണ് എന്നുള്ള ബോധ്യത്തോടെ നാം ഈ വെല്ലുവിളികളെ നേരിടാൻ നമുക്ക് കഴിയണം. ഇന്നത്തെ ക്ലാസിന്റെ മനഃപാഠം യെശയ്യാപ്രവാചകന്റെ പുസ്തകം 9:2. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 9:2. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു, അന്ധതമസുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി.